നമസ്കാരം എല്ലാവർക്കും എഡ്യൂഹ മല്ലുവിൻ്റെ ഏറ്റവും പുതിയ ഗൾഫ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ വീഡിയോ വഴി പലർക്കും പ്രയോജനം ഉണ്ടാവുന്ന അറിയാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് അൽമറായി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ്. അൽമറായി കരിയർ 2021 ഗൾഫ് ജോബ്സ് 2021 അൽമറായിൽ വന്നിരിക്കുന്ന സൗദി അറേബ്യ, UAE, ഖത്തർ അങ്ങനെയുള്ള എല്ലായിടത്തൂടെ വന്നിരിക്കുന്ന വേക്കൻസികളാണ് നമ്മളിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻസ് ഇടുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇടുക, ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാലിഡ് പോയിന്റ് വിട്ടുപോകുന്നതായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം നമ്മളിലൂടെ ഒരു ആവശ്യക്കാരിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അധികമൊന്നും താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗൾഫ് ജോബ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. കാരണം ഗൾഫിൽ പോയി നമ്മളൊരു സെറ്റിൽമെൻ്റ് ആകുക എല്ലാ കാര്യവും, അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ കമ്പനിയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. അൽമറായി ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരെല്ലായിടത്തും ഉണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ അങ്ങനെയാണ് പറയുന്ന അനേകം രാജ്യങ്ങളിൽ അവരുണ്ട്. അവരുടെ വേക്കൻസിയാണ് നമ്മളിന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഗൾഫ് ജോബ് 2021 അൽമറായി കരിയർ 2021 ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് എനി ബാച്ചിലേഴ്സ് ഡിഗ്രി, ഡിപ്ലോമ, പ്ലസ് ടു. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാനായിട്ട് പോകുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അതുപോലെ തന്നെ അട്രാക്റ്റീവ് സാലറി പ്ലസ് ഫ്രീ അക്കോമഡേഷൻ. അട്രാക്റ്റീവ് സാലറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ മണി ബേസിക് സാലറി എങ്ങനെയാണെങ്കിലും 45-50 ഇടയ്ക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. ഇനി പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനുഫാക്ചറിംഗ് മാനേജർ, അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ, കാഷ്യർ, സീനിയർ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അഡ്വൈസർ, ഹാർഡ്വെയർ ടെക്നീഷ്യൻ, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ, അക്കൗണ്ടിംഗ് ഓഫീസർ, ബിസിനസ് ഇൻ്റലിജൻസ് ഓഫീസർ, മൈക്രോബയോളജിസ്റ്റ്, ടീം മാനേജർ, പിന്നെ അതിനുശേഷം സീനിയർ എഞ്ചിനീയർ മാനേജർ, ടെക്നിക്കൽ ട്രെയിനർ, ടെക്നിക്കൽ ട്രെയിനർ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്മൾ അയക്കേണ്ടത് നമ്മുടെ ലിങ്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അയക്കുന്ന ഓരോരുത്തരും നോക്കേണ്ടത്, അതായത് മേഖലയിൽ ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെനിക്കുള്ള ആപ്ലിക്കേഷൻ ആണോ, മാനുഫാക്ചറിംഗ് മാനേജറിന് പറ്റിയ ആളാണോ, കാഷ്യർ ആണോ, സീനിയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സെക്യൂരിറ്റി അഡ്വൈസർ ആണോ, ബിസിനസ് ഇൻ്റലിജൻസ് ഓഫീസർ ആണോ, സീനിയർ എഞ്ചിനീയർ മാനേജർ, ടെക്നിക്കൽ ട്രെയിനർ ആണോ, ഏത് മേഖലയാണ് എനിക്ക് പറ്റുന്നതുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുക. സീനിയർ പോസ്റ്റ് ഒഴിവിലേക്കുള്ള ഫ്രഷേഴ്സിനും ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അവർ ഓപ്പണിംഗ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ സീനിയർ എഞ്ചിനീയർ മാനേജർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ്ഡ് മാത്രമല്ല, അവരല്ലാത്ത ആളെയും അവരവിടെ നോക്കുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടത് ബെസ്റ്റാണ്. കാരണം അൽമറായിയുടെ ഒരു ലെവൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എപ്പോഴും അവർ ഫ്രഷേഴ്സിനെയും കൺസിഡർ ചെയ്യാറുണ്ട്. ഇവിടെയും അവർ സീനിയർ പോസ്റ്റിലേക്ക് പോലും ഫ്രഷേഴ്സിനെ അയക്കാമെന്നുള്ളതാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് പ്രയോജനപ്പെടുത്തുക. പിന്നെ അധികമൊന്നും താമസിക്കുന്നില്ല. ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡ്യൂഹബ് മല്ലു.